കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രോഗ്രസീവായി വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം സാക്ഷരത ആരോഗ്യ സംരക്ഷണം സാമൂഹ്യക്ഷേമം എന്നിവയിൽ വളരെ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് സമീപകാലങ്ങളിൽ കേരളം ഡിജിറ്റൽ ലോകമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു സ്മാർട്ട് ഫോണുകളും ഇൻ്റർനെറ്റ് ആക്സസ്സും നഗര ഗ്രാമപ്രദേശങ്ങളിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നാൽ ഒരു സാങ്കല്പിക എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായി കേരളം ഒരു മാസം മുഴുവൻ സ്മാർട്ട് ഫോണുകളും ഇൻ്റർനെറ്റ് ആക്സസും നിരോധിച്ചാൽ എന്താകും സ്ഥിതി അത്തരമൊരു നീക്കം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ വിദ്യാഭ്യാസം ആശയവിനിമയം സാമൂഹിക ഘടന മാനസിക ക്ഷേമം എന്നിവയിൽ ഉണ്ടാക്കുന്ന ആഴത്തിലുള്ള എഫക്ട്സ് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ പ്രത്യേകമായ സാഹചര്യം നമ്മൾക്ക് തരുന്നു അതുപോലൊരു നിരോധനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെങ്കിലും ഹൈപ്പോത്തിറ്റിക്കൽ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നത് ആധുനിക സമൂഹങ്ങളുടെ ഡിജിറ്റൽ ഡിപ്പെൻഡൻസിയെക്കുറിച്ചും അത്തരം സാങ്കേതിക സാങ്കേതികവിദ്യകൾ താൽക്കാലികമായി നീക്കം ചെയ്യുമ്പോഴുള്ള കേരളത്തിന്റെ അഡാപ്റ്റബിലിറ്റിയെക്കുറിച്ചും എന്താണ് വെളിപ്പെടുത്തുന്നത് എന്ന് ഒരു ഉൾക്കാഴ്ച നൽകും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത് കൃഷ്ണൻ ഉയർന്ന സ്മാർട്ട് ഫോൺ വ്യാപനവും ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തിന് ഇന്റർനെറ്റ് ലഭ്യതയുമുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റിയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം സംസ്ഥാന സർക്കാർ നിരവധി ഇ ഗവേണൻസ് സംരംഭങ്ങൾ ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകൾ ഡിജിറ്റൽ ആരോഗ്യ സേവനങ്ങൾ എന്നിവ നടപ്പാക്കിയിട്ടുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയ ഓൺലൈൻ ബിസിനസ്സുകൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം സംസ്ഥാനത്തെ ദൈനംദിന ജീവിതത്തിൻ്റെ നിർണായക ഘടകങ്ങളായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം പേർക്കും സ്മാർട്ട് ഫോണുകൾ ലഭ്യമാണ് കൂടാതെ ഡിജിറ്റൽ കഴിവുകളിലെ സംസ്ഥാനത്തിന്റെ സാക്ഷരതാ നിരക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ് ആളുകൾ ആശയവിനിമയം നടത്തുകയും പഠിക്കുകയും ജോലി ചെയ്യുകയും തങ്ങളെ തന്നെ എന്റർടൈൻ ചെയ്യുന്ന രീതിയെ വരെ ഇന്റർനെറ്റ് മാറ്റിമറിച്ചു സർക്കാർ സേവനങ്ങൾ മുതൽ കൃഷി വരെ സാങ്കേതികവിദ്യ ജീവിതത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്നു ഈ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ സ്മാർട്ട് ഫോണുകളുടെയും ഇന്റർനെറ്റിന്റെയും പെട്ടെന്നുള്ള നിരോധനം വ്യാപകമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല എന്നിരുന്നാലും അത്തരം ഒരു നിരോധനം സമൂഹത്തിൽ സാങ്കേതിക വിദ്യയുടെ പങ്കിനെ കുറിച്ചും അതിൻ്റെ സാധ്യതയുള്ള പോരായ്മകളെക്കുറിച്ചും നിരവധി പ്രധാന ചോദ്യങ്ങൾ മുന്നിലെത്തിക്കും കേരളത്തിൽ ഒരു മാസത്തേക്ക് സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ് ആക്സസും നിരോധിച്ചതിന്റെ ഏറ്റവും പെട്ടെന്നുള്ള ആഴത്തിലുള്ളതുമായ പ്രത്യാഘാതങ്ങളിൽ ഒന്ന് സമ്പദ് വ്യവസ്ഥയിൽ അനുഭവപ്പെടും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കേരളം പോലുള്ള ആധുനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വിവിധ മേഖലകളിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ബിസിനസ്സുകൾക്കും ഇ കോമേഴ്സിനും തടസ്സമുണ്ടാകും ഇ കോമേഴ്സ് കേരളത്തിൽ സ്ഫോടനാത്മകമായ വളർച്ച കൈവരിച്ചു പ്രത്യേകിച്ച് കോവിഡ് പത്തൊമ്പത് പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ ഇത് നിരവധി പരമ്പരാഗത ബിസിനസ്സുകളെ ഓൺലൈൻ വിൽപ്പന മോഡലുകൾ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കി ആമസോൺ ഫ്ലിപ്കാർട്ട് പ്രാദേശിക സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും വിൽക്കുന്നതിനും അവിഭാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുന്നു സ്മാർട്ട് ഫോണുകൾക്കും ഇന്റർനെറ്റിനും ഏർപ്പെടുത്തിയ നിരോധനം ഓൺലൈൻ വ്യാപാരം ഉടൻ നിർത്തലാക്കും ഉപഭോക്തൃ ഇടപെടൽ ഇടപാടുകൾ വിപണനം എന്നിവയ്ക്കായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്ന ബിസിനസ്സുകൾ ഓഫ്ലൈൻ മോഡുകളിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാകും ഇത് ഗണ്യമായ വരുമാന നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ തുടങ്ങിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ സ്വീകരിച്ച പ്രാദേശിക ബിസിനസ്സുകളും ബാധിക്കും ഈ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ആക്സസ് ഇല്ലാതെ വന്നാൽ ക്യാഷ് ബേസ്ഡ് പണമിടപാടുകൾ പുനഃസ്ഥാപിക്കേണ്ടതായിട്ട് വരും ഇത് ലോജിസ്റ്റിക് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും കാര്യക്ഷമതയില്ലായ്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പോലും ഡിജിറ്റൽ പേയ്മെന്റുകളെ ആശ്രയിക്കുന്നത് സംസ്ഥാനത്തെ റീറ്റെയിൽ സേവന മേഖലകൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും തിരുവനന്തപുരം കൊച്ചി തുടങ്ങിയ നഗരങ്ങളിൽ പ്രധാന ടെക് പാർക്കുകൾ ഉള്ളതിനാൽ ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ സേവനങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് ലഭ്യതയെ വളരെയധികം ആശ്രയിക്കുന്ന ഈ മേഖലയിൽ ആയിരക്കണക്കിന് പ്രൊഫഷണലുകൾ ജോലി ചെയ്യുന്നു ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന നിരോധനം ഈ വ്യവസായത്തെ നിശ്ചലമാക്കും ഇത് കമ്പനികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായോ സ്ഥിരമായോ മാറ്റാനിടയാക്കും ഇത് തൊഴിൽ നഷ്ടം പദ്ധതി പൂർത്തീകരണത്തിലെ കാലതാമസം സംസ്ഥാനത്തെ പ്രധാന വ്യവസായങ്ങളിലൊന്നിൽ നിന്നുള്ള വരുമാനത്തിൽ ഗണ്യമായ ഇടിവ് എന്നിവയ്ക്ക് കാരണമാകും സോഫ്റ്റ്വെയർ വികസനം മുതൽ ഉള്ളടക്ക രചന വരെയുള്ള സേവനങ്ങൾ നൽകുന്ന ഫ്രീലാൻസർമാർക്ക് ഉടനടി തൊഴിലില്ലായ്മ നേരിടേണ്ടി വരും അപ്വർക്ക് ഫിവർ ഫ്രീലാൻസർ ഡോട്ട് കോം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ആക്സസ് ചെയ്യാൻ കഴിയാത്തതിനാൽ ഈ വ്യക്തികൾക്ക് നിരോധന സമയത്ത് അവരുടെ പ്രാഥമിക വരുമാന സ്രോതസ് നഷ്ടപ്പെടും ബാങ്കിങ് ധനകാര്യ സേവന മേഖലകളെയും ഇത് സാരമായി ബാധിക്കും കൂടുതൽ ആളുകൾ ഓൺലൈൻ ബാങ്കിംഗ് യു പി ഐ പേയ്മെന്റുകൾ ഡിജിറ്റൽ വാലറ്റുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനാൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ താൽക്കാലിക അഭാവം ദൈനംദിന സാമ്പത്തിക ഇടപാടുകളെ തടസ്സപ്പെടുത്തും എ ടി എമ്മുകളും പരമ്പരാഗത ബാങ്കിങ് സേവനങ്ങളും തുടർന്നും പ്രവർത്തിക്കുമെങ്കിലും ഡിജിറ്റൽ ഇടപാടുകളുടെ സൗകര്യവും വേഗതയും നഷ്ടപ്പെടും ഇത് ബാങ്കുകളിലെ നീണ്ട ക്യൂബിനും ഫിസിക്കൽ ബാങ്കിങ് അടിസ്ഥാന സൗകര്യങ്ങളിൽ വർദ്ധിച്ച സമ്മർദ്ദത്തിനും ഇൻസ്റ്റന്റ് ഓൺലൈൻ സേവനങ്ങളുമായി പരിചിതരായ ഉപഭോക്താക്കൾക്കിടയിൽ നിരാശയ്ക്കും കാരണമാകും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുകളുള്ള സംസ്ഥാനമായ കേരളം വളരെ കാലമായി വിദ്യാഭ്യാസത്തോട് പ്രതിബദ്ധതയ്ക്ക് പേരുകേട്ടതാണ് സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജുകളും ഓൺലൈനായി മാറിയ കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ സമയത്ത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രധാന ഭാഗമായി ഇന്റർനെറ്റ് മാറിയിരുന്നു സ്കൂളുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗണ്യമായ ശതമാനം ഓൺലൈൻ അധ്യാപന രീതികൾ സ്വീകരിച്ചതിനാൽ സ്മാർട്ട് ഫോണുകൾക്കും ഇന്റർനെറ്റ് ലഭ്യതയ്ക്കും പെട്ടെന്നുള്ള നിരോധനം വിദ്യാഭ്യാസ സംവിധാനത്തെ സാരമായി ബാധിക്കും വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് വിദൂര അല്ലെങ്കിൽ റിമോട്ട് ഏരിയകളിലെ വിദ്യാർത്ഥികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഓൺലൈൻ ക്ലാസുകൾ അസൈൻമെന്റുകൾ പഠന വിഭവങ്ങൾ എന്നിവ ആക്സസ് ചെയ്യുന്നതിന് പലരും സ്മാർട്ട് ഫോണുകളെ ആശ്രയിക്കുന്നു ഡിജിറ്റൽ പഠന ഉപകരണങ്ങളുടെ അഭാവത്തിൽ പരമ്പരാഗത ഓഫ്ലൈൻ വിദ്യാഭ്യാസ രീതികളിലേക്ക് മടങ്ങാൻ വിദ്യാർത്ഥികൾ നിർബന്ധിതരാകും ഈ തടസ്സം അക്കാദമിക് കലണ്ടറിലെ കാലതാമസം പരീക്ഷകൾ മാറ്റിവെക്കൽ ഫിസിക്കൽ പുസ്തകങ്ങളോ ഓഫ്ലൈൻ പഠന സാമഗ്രികളോ ലഭ്യമല്ലാത്ത വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ മൊത്തത്തിലുള്ള ഇടിവ് എന്നിവയ്ക്ക് കാരണമാകും തങ്ങളുടെ അധ്യാപന ശാസ്ത്രത്തിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടുതലായി സംയോജിപ്പിച്ചതിനാൽ അധ്യാപകരും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള വർദ്ധിച്ച ബുദ്ധിമുട്ട് കാരണം ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് പഠനം നിർത്തിയേക്കാം മറുവശത്ത് ഈ നിരോധനം ഫേസ് ടു ഫേസ് ഇടപെടൽ ലൈബ്രറികളുടെയും പുസ്തകങ്ങളുടെയും ഉപയോഗം തുടങ്ങിയ കൂടുതൽ പരമ്പരാഗത പഠന രീതികളിലേക്ക് മടങ്ങി വരാൻ പ്രേരിപ്പിച്ചേക്കാം ഇതൊരു ഹ്രസ്വകാല നേട്ടമാകാം കാരണം വിദ്യാർത്ഥികളും അധ്യാപകരും പരസ്പരം കൂടുതൽ നേരിട്ട് ഇടപഴകുകയും ഓൺലൈൻ പഠനത്തിന്റെ ശ്രദ്ധ വ്യതിചൽപ്പിക്കാതെ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയിലേക്ക് നയിക്കുകയും ചെയ്യും എന്നിരുന്നാലും ഈ മാറ്റത്തിന്റെ തോത് ഓഫ്ലൈൻ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതയെ ആശ്രയിച്ചിരിക്കും ഫിസിക്കൽ സ്കൂളുകളിൽ ജീവനക്കാരുടെ കുറവോ വിഭവങ്ങളുടെ കുറവുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഡിജിറ്റൽ പഠന ഉപകരണങ്ങളുടെ അഭാവം നിലവിലുള്ള വിദ്യാഭ്യാസ അസമത്വങ്ങൾ വർദ്ധിപ്പിക്കും ലോകത്തിലെ മറ്റിടങ്ങളെ പോലെ കേരളത്തിലും സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റും ആശയവിനിമയത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സുഹൃത്തുക്കളായും കുടുംബവുമായും സമ്പർക്കം പുലർത്തുന്നതിനും വിവരങ്ങൾ പങ്കിടുന്നതിനും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമുള്ള അവശ്യ ഉപകരണങ്ങളായി മാറിയിരിക്കുന്നു ആശയവിനിമയ ചാനലുകളുടെ തകർച്ച സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ് സേവനങ്ങളും പെട്ടെന്ന് നിരോധിച്ചതോടെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം അവരുടെ പ്രാഥമിക ആശയവിനിമയ മാർഗങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും കേരളത്തിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന സന്ദേശമയക്കൽ ആപ്ലിക്കേഷനായ വാട്സ്ആപ്പ് വ്യക്തിഗത ആശയവിനിമയത്തിന് മാത്രമല്ല പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി ഇടപെടുകൾക്കുമുള്ള ഗോ ടു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു അതിന്റെ അഭാവം ആളുകൾക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വാർത്താ അപ്ഡേറ്റുകൾ സ്വീകരിക്കാനും അവരുടെ സോഷ്യൽ നെറ്റ്വർക്കുകൾ പരിപാലിക്കാനും ബുദ്ധിമുട്ടാക്കും ലാൻഡ് ലൈൻ ഫോണുകൾ കത്തുകൾ മുഖാമുഖം കൂടിക്കാഴ്ചകൾ തുടങ്ങിയ പഴയ ആശയവിനിമയ രീതികളിലേക്ക് ആളുകൾ മടങ്ങാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഈ രീതികൾ കാര്യക്ഷമമല്ലാത്തതും കൂടുതൽ സമയമെടുക്കുന്നതുമാണ് ദൈനംദിന ജീവിതം വേഗത്തിലും എളുപ്പത്തിലുമുള്ള ആശയവിനിമയത്തെ ആശ്രയിക്കുന്ന കേരളം പോലുള്ള പരസ്പര ബന്ധിതമായ ഒരു സംസ്ഥാനത്ത് ഈ തടസ്സം അവശ്യ സേവനങ്ങളിലെ കാലതാമസത്തിനും ആശയക്കുഴപ്പത്തിനും നിരാശയ്ക്കും കാരണമാകും വാർത്തകളും വിവരങ്ങളും പ്രചരിപ്പിക്കുന്നതിനുള്ള നിർണായക ഉപകരണമായും ഇന്റർനെറ്റ് മാറിയിരിക്കുന്നു ഓൺലൈൻ വാർത്താ പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകൾ എന്നിവ നിരവധി കേരളീയരുടെ പ്രാഥമിക വിവര സ്രോതസ്സുകളായി മാറിയിരിക്കുന്നു ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ ലഭ്യമല്ലെങ്കിൽ ആളുകൾക്ക് പത്രങ്ങൾ ടെലിഫോൺ റേഡിയോ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ടി വരും കേരളത്തിൽ അച്ചടി പത്രപ്രവർത്തനത്തിന് ശക്തമായ പാരമ്പര്യമുണ്ടെങ്കിലും സമീപ വർഷങ്ങളിലെ പത്ര വിതരണത്തിലെ ഇടിവ് സൂചിപ്പിക്കുന്നത് നിരോധന സമയത്ത് നിരവധി ആളുകൾ അറിവ് നിലനിർത്താൻ പാടുപെടുമെന്നാണ് കൂടാതെ സോഷ്യൽ മീഡിയയുടെ അഭാവം മറ്റിടങ്ങളെ പോലെ കേരളത്തിലും വർദ്ധിച്ചു വരുന്ന തെറ്റായ വിവരങ്ങളുടെ വ്യാപനം കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും വാർത്തകളിലേക്കും അപ്ഡേറ്റുകളിലേക്കും ഇമ്മീഡിയറ്റ് ആക്സസിൻ്റെ അഭാവം പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ സുപ്രധാന വിവരങ്ങളുടെ ഒഴുക്ക് കുറയുന്നതിലേക്ക് നയിച്ചേക്കാം വിനോദം സാമൂഹിക ഇടപെടൽ സ്വത്വബോധം ബോധം എന്നിവയ്ക്കായി പലരും ഈ സാങ്കേതിക വിദ്യകളെ ആഴത്തിൽ ആശ്രയിക്കുന്നതിനാൽ സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ് ആക്സസും പെട്ടെന്ന് നിരോധിക്കുന്നതിന്റെ മാനസിക പ്രത്യാഘാതങ്ങൾ ഗണ്യമായിരിക്കും സ്മാർട്ട് ഫോണുകളെയും സോഷ്യൽ മീഡിയയെയും വളരെയധികം ആശ്രയിക്കുന്ന നിരവധി ആളുകൾ ഡിജിറ്റൽ ആസക്തിയുടെ ലക്ഷണങ്ങൾ അനുഭവിക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ സാങ്കേതിക വിദ്യകളുടെ പെട്ടെന്നുള്ള അഭാവം ചില വ്യക്തികൾക്ക് ഉത്കണ്ഠ ക്ഷോഭം ഒറ്റപ്പെടൽ എന്നിവ ഉൾപ്പെടെയുള്ള വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടായേക്കാം പല കേരളീയർക്കും പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് സ്മാർട്ട് ഫോണുകൾ വിനോദത്തിന്റെയും ഡിസ്ട്രാക്ഷന്റെയും പ്രാഥമിക മാർഗമാണ് ഇന്റർനെറ്റ് ഇല്ലാതാവുന്നതോടെ ആളുകൾ സമയം ചെലവഴിക്കാൻ വായന ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കൽ തുടങ്ങിയ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ആരോഗ്യമുള്ളതും കൂടുതൽ സജീവമായ ജീവിതശൈലി വികസിപ്പിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രയോജനകരമാകുമെങ്കിലും പ്രാരംഭ ക്രമീകരണം ബുദ്ധിമുട്ടായിരിക്കും മറുവശത്ത് നിരോധനം ആളുകൾക്ക് അവരുടെ പ്രാദേശിക സമൂഹങ്ങളുമായും കുടുംബങ്ങളുമായും പ്രകൃതി ലോകവുമായും വീണ്ടും ബന്ധപ്പെടാൻ അവസരം നൽകും സോഷ്യൽ മീഡിയയുടെ വ്യതിചലനങ്ങളും മായ ഡിജിറ്റൽ ഇടപഴകലും ഇല്ലാതെ ആളുകൾക്ക് കൂടുതൽ സമയം പുറത്ത് ചെലവഴിക്കാം കൃഷി മത്സ്യബന്ധനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം അല്ലെങ്കിൽ കേരളത്തിന്റെ സമ്പന്നമായ പ്രകൃതി പരിസ്ഥിതി ആസ്വദിക്കാം ആളുകൾ ഓഫ്ലൈൻ ആശയവിനിമയങ്ങളും വിനോദങ്ങളും തേടുന്നതിനാൽ പ്രാദേശിക സാമൂഹിക പരിപാടികൾ ഉത്സവങ്ങൾ സാമൂഹിക ഒത്തുചേരലുകൾ എന്നിവയിൽ പങ്കാളിത്തത്തിൽ പുനരുജ്ജീവനം കണ്ടേക്കാം ഡിജിറ്റൽ വിനോദത്തിന് ബദലുകൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ പരമ്പരാഗത ഗെയിമുകൾ സംഗീതം നാടകം എന്നിവയും തിരിച്ചുവരവ് നടത്തിയേക്കാം ഈ രീതിയിൽ നിരോധനം കൂടുതൽ സാമൂഹികവും സാംസ്കാരികവുമായ പുനരുജ്ജീവനത്തെ പ്രോത്സാഹിപ്പിക്കുമെങ്കിലും ആളുകൾക്ക് ഈ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ സമയമെടുത്തേക്കാം കേരള സർക്കാർ സമീപ വർഷങ്ങളിൽ ഇ ഗവേണൻസിലും ഡിജിറ്റൽ പൊതുസേവനങ്ങളിലും വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഓൺലൈൻ നികുതികൾ അടയ്ക്കുന്നത് മുതൽ ഡിജിറ്റൽ ഹെൽത്ത് കെയർ കൺസൾട്ടേഷൻ വരെ പല പൊതുസേവനങ്ങളും ഇപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നു ഇന്റർനെറ്റ് ആക്സസ് നിരോധിക്കുന്നത് ഈ സേവനങ്ങളിൽ പലതിനെയും തടസ്സപ്പെടുത്തുകയും പരമ്പരാഗതവും കടലാസ് അടിസ്ഥാനമാക്കിയുള്ളതുമായ ഭരണ രീതികളിലേക്ക് മടങ്ങാൻ സർക്കാരിനെ നിർബന്ധിതമാക്കുകയും ചെയ്യും ഇത് കാര്യക്ഷമതയില്ലായ്മയിലേക്കും സേവന വിതരണത്തിലെ കാലതാമസത്തിലേക്കും പൌരന്മാർക്ക് ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങളിലേക്കും നയിച്ചേക്കാം ഉദാഹരണത്തിന് പെർമിറ്റുകൾ ലൈസൻസുകൾ അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കും പൌരന്മാർ നേരിട്ട് സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കേണ്ടതായി വരും ആരോഗ്യ സേവനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്ന കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ടെലിമെഡിസിൻ ഓൺലൈൻ കൺസൾട്ടേഷനുകൾ ഹെൽത്ത് റെക്കോർഡ് മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടുതലായി സ്വീകരിക്കുന്നു ഇന്റർനെറ്റ് സേവനങ്ങളുടെ അഭാവം ഈ പുതുമകളെ തടസ്സപ്പെടുത്തും പ്രത്യേകിച്ച് ആരോഗ്യ പരിരക്ഷ ലഭ്യത ഇതിനകം പരിമിതമായ ഗ്രാമപ്രദേശങ്ങളെ ബാധിക്കും രോഗികൾക്ക് ക്ലിനിക്കുകളിലേക്കും ആശുപത്രികളിലേക്കും നേരിട്ടുള്ള സന്ദർശനങ്ങളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും ഇത് ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും മെഡിക്കൽ സേവനങ്ങൾക്കായി കാത്തിരിപ്പ് സമയം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു മാസത്തേക്ക് സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റും നിരോധിച്ചതിന്റെ അപ്രതീക്ഷിതമായ ഒരു അനന്തരഫലം പരിസ്ഥിതിയിൽ നല്ല സ്വാധീനം ചെലുത്തിയേക്കാം ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പ്രത്യേകിച്ച് ഇന്റർനെറ്റ് നിലനിർത്താൻ ഗണ്യമായ അളവിൽ ഊർജം ആവശ്യമാണ് ഡാറ്റാ സെന്ററുകൾ ഇന്റർനെറ്റ് സേവനദാതാക്കൾ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ വ്യാപനം എന്നിവയെല്ലാം ഊർജ്ജ ഉപഭോഗത്തിനും ഹരിതഗ്രഹ വാതക ഉദ്മനത്തിനും സംഭാവന നൽകുന്നു ഇന്റർനെറ്റ് ലഭ്യതയുടെ അഭാവത്തിൽ പ്രത്യേകിച്ച് ഡാറ്റാ സെന്ററുകളിൽ നിന്നും മൊബൈൽ നെറ്റ്വർക്ക് ടവറുകളിൽ നിന്നുമുള്ള മൊത്തത്തിലുള്ള ഊർജ്ജ ഉപഭോഗത്തിൽ കുറവുണ്ടാകും ഊർജ്ജ ഉപയോഗത്തിലെ ഈ താൽക്കാലിക കുറവ് നിരോധന സമയത്ത് സംസ്ഥാനത്തിന്റെ കാർബൺ ഫുട് പ്രിന്റ് ചെറുതെങ്കിലും അളക്കാവുന്ന കുറവിന് കാരണമാകും ഈ ബെനഫിറ്റ് ഹ്രസ്വ കാലത്തേക്കാണെങ്കിലും നമ്മുടെ ഡിജിറ്റൽ ജീവിതശൈലിയുടെ പാരിസ്ഥിതിക ചെലവുകളുടെയും സാങ്കേതിക വ്യവസായത്തിലെ കൂടുതൽ സുസ്ഥിരമായ സമ്പ്രദായങ്ങളുടെ ആവശ്യകതയുടെയും ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കും കേരളം ഒരു മാസത്തേക്ക് സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ് ആക്സസും നിരോധിച്ചതിന്റെ സാങ്കല്പിക സാഹചര്യം ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലുള്ള സംസ്ഥാനത്തിന്റെ ആശ്രിതത്വം പരിശോധിക്കാൻ ആകർഷകമായ ഒരു കണ്ണട നൽകുന്നു സമ്പദ് വ്യവസ്ഥ വിദ്യാഭ്യാസം ആശയവിനിമയം പൊതു എന്നിവയ്ക്കുള്ള ഹ്രസ്വകാല തടസ്സങ്ങൾ കഠിനമാണെങ്കിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ആധുനിക ജീവിതത്തെ രൂപപ്പെടുത്തുന്നുള്ള വഴികളെക്കുറിച്ച് പ്രധാന ഉൾക്കാഴ്ചകളും ഈ പരീക്ഷണം വെളിപ്പെടുത്തും ഈ സാങ്കേതിക വിദ്യകളുടെ അഭാവത്തിൽ പരമ്പരാഗത സമ്പ്രദായങ്ങളുടെ താൽക്കാലിക പുനരുജ്ജീവനം കൂടുതൽ സാമൂഹിക ഇടപെടൽ ഓഫ്ലൈൻ രൂപങ്ങളായ വിനോദത്തിനും ആശയവിനിമയത്തിനുമുള്ള പുതുക്കിയ വിലമതിപ്പ് എന്നിവ കേരളം അനുഭവിച്ചേക്കാം എന്നിരുന്നാലും അത്തരമൊരു നിരോധനം ഉയർത്തുന്ന വെല്ലുവിളികൾ വളരെ വലുതായിരിക്കും പ്രത്യേകിച്ച് സമ്പദ്വ്യവസ്ഥ വിദ്യാഭ്യാസ സമ്പ്രദായം ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ആത്യന്തികമായി ഈ എക്സ്പെരിമെന്റ് ആധുനിക സമൂഹത്തിന്റെ ഘടനയിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ആഴത്തിലുള്ള കെണിയെ എടുത്തു കാണിക്കുന്നു സാങ്കേതിക പുരോഗതിയും മനുഷ്യബന്ധങ്ങൾ സംസ്കാരം പരിസ്ഥിതി എന്നിവയുടെ സംരക്ഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ വീഡിയോ എവിടെ വെച്ച് നിർത്തുന്നു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മറക്കാതെ നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ അമർത്തണം മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ